നമസ്കാരം. എല്ലാവർക്കും അർജുൻ പ്ലസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം വളരെ പ്രത്യേകതയുള്ളതും സ്വാദിഷ്ടമായുള്ള ഒരു വിഭവമാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന വിഭവമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓലനാണ്. ആദ്യം തന്നെ ഓലൻ ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള സാധനങ്ങൾ പറയാം. ലവൻ അഥവാ കുമ്പളങ്ങ 1/2 kg, നേന്ത്രക്കായ വലുതാണെങ്കിൽ 1, ചെറുതാണെങ്കിൽ 2, ചേമ്പ് 1. ചേമ്പില്ലെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് വലുതാണെങ്കിൽ 1, ചെറുതാണെങ്കിൽ 2. പയറ് 5 എണ്ണം, പച്ചമുളക് 2 എണ്ണം, പച്ചത്തേങ്ങ 1/2 മുറി, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ. എല്ലാ പച്ചക്കറികളും വൃത്തിയായി കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് മുറിച്ചിടാം. ഇപ്പോ കുമ്പളങ്ങ നല്ല ദശയുള്ളതാവണം. തൊലി കളഞ്ഞ് കുമ്പളങ്ങ 3 വിരൽ വീതിയിൽ മുറിച്ച് 1/4 ഇഞ്ച് വണ്ണത്തിൽ മുറിക്കുക. നേന്ത്രക്കായ തൊലി കളഞ്ഞ് വട്ടത്തിൽ മുറിക്കുക. ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ചേമ്പാണെങ്കിൽ അതും തൊലി കളഞ്ഞ് വട്ടത്തിൽ മുറിക്കുക. പയർ 1/2 ഇഞ്ച് നീളത്തിൽ മുറിക്കുക. പച്ചമുളക് കീറിയിടുക. അതിനുശേഷം കുമ്പളങ്ങ വേവിക്കുമ്പോൾ വെള്ളം വരുന്നത് കൊണ്ട് തന്നെ 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അടുപ്പത്ത് വെക്കുക. നല്ലവണ്ണം തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇടുക. ഇടക്കൊന്ന് കുലുക്കി കൊടുക്കണം. പച്ചക്കറികളെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കുലുക്കി കൊടുക്കാം. ഓലനില് അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല. അധികം വെള്ളം ഉണ്ടെങ്കിൽ തേങ്ങാപ്പാല് ചേർക്കുന്നതിന് മുമ്പ് തന്നെ ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയാൻ ശ്രദ്ധിക്കണം കേട്ടോ. പച്ചക്കറികളെല്ലാം വെന്തതിന് ശേഷം 1/2 മുറി തേങ്ങയുടെ പാലെടുക്കുക. ഇപ്പം 1/2 മുറി തേങ്ങയുടെ പാല് തിളപ്പിച്ച വെള്ളത്തിലാണ് എടുക്കേണ്ടത്. അതിന് കാരണം എന്താ വെച്ചാൽ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം അധികം തിളപ്പിക്കാൻ പാടില്ല. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാട് ഓഫാക്കണം. അതുപോലെ തന്നെ നമ്മൾ പച്ചവെള്ളം എടുത്തു കഴിഞ്ഞാൽ, തേങ്ങാപ്പാലിൽ നമ്മൾ പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കറി പെട്ടെന്ന് തന്നെ മോശമായി പോകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് തേങ്ങാപ്പാല് ചേർക്കേണ്ടത്. കട്ടിയുള്ള പാലെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ മാത്രമേ ഓലന് നല്ലൊരു രുചി ഉണ്ടാകൂ. ഇത് ഓലനിൽ ചേർത്ത് തിളച്ച് വരുമ്പോൾ ഓഫാക്കി വെക്കുക. തേങ്ങാപ്പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കാൻ വെക്കരുത്. കാരണം എന്താ വെച്ചാൽ ഓല നന്നായി വെള്ളമായി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ തേങ്ങാപ്പാല് ചേർത്ത് കഴിഞ്ഞ ആട് തന്നെ ഒന്ന് ഓഫാക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഓഫാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ തളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും മാത്രം മതി നമുക്ക് വളരെ എളുപ്പത്തിൽ ഓലൻ തയ്യാറാക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.